भाग्या भाग्या वाज़ ए पुअर 10 year old गेल पावप्ड पत् वयस प्रायमर कुटी पेकुटी षी हाड द रेस्पोसीबिलिटी ऑफ टेकिंग कैर ऑफ हेर टू यंग सिस्टे अब आ चुटू രണ്ട് ചെറിയ അനിയത്തിമാരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ചുമതല. ഭാഗ്യ ഓൾസോ വർക്ക്ഡ് ആസ് എ പാർട്ട് ടൈം ഡൊമസ്റ്റിക് ഹെൽപ്പർ. അവിടെ അടുത്തൊക്കെ ഓരോ ഹെൽപ്പറൊക്കെ ആയിട്ട് പോകുമായിരുന്നു പാർട്ട് ടൈമായിട്ട് ജോലിക്ക്. ഷി വാസ് വെരി കീൻ ടു സ്റ്റഡി ആൻഡ് വാസ് റെഗുലർ സ്റ്റുഡൻറ്റ് അറ്റ് ആനന്ദ ഭാരതി. അപ്പോൾ പഠിക്കാൻ വളരെ ആഗ്രഹവും അതുപോലെ തന്നെ അത് ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഡെയിലി ക്ലാസ്സിനൊക്കെ പോകുമായിരുന്നു ആനന്ദ ഭാരതിയിൽ ക്ലാസ്സിനൊക്കെ ഡെയിലി പോകുന്ന ഒരു കുട്ടിയും കൂടി ആയിരുന്നു. ഓക്കെ, ഹൗ ഡിഡ് ജാൻകി അയ്യർ ഷെയർ ഭാഗ്യാസ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ സ്കൂൾ. അപ്പോൾ എങ്ങനെയാണ് ജാനകി അയ്യർ ഭാഗ്യൻ്റെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് സ്കൂളിൽ ഷെയർ ചെയ്ത് പറഞ്ഞത്? ജാനകി അയ്യർ ടുക്ക് കെയർ ഓഫ് ഭാഗ്യാസ് ബേബി സിസ്റ്റർ. അപ്പോൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭാഗ്യൻ്റെ റെസ്പോൺസിബിലിറ്റിയൊക്കെ ജാനകി അയ്യറും കൂടി ഏറ്റു അല്ലെങ്കിൽ ഏറ്റെടുക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം ഞാൻ നോക്കാം എന്ന് പറയുന്നത് ആ ഒരു രീതി. ഓക്കെ, അങ്ങനെയാണ്. ക്വസ്റ്റ്യനിൽ ചെറിയ മാറ്റമുണ്ട്. എങ്ങനെയാണ് ഷെയറിങ് സ്കൂളിൽ ഷെയർ ചെയ്യല്ല, അവരെ ഭാഗ്യൻ്റെ കാര്യങ്ങളൊക്കെ ഭാഗ്യ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചൊക്കെ ഇവരും ചെയ്തു കൊടുക്കാം. അങ്ങനെ ജാനകി അയ്യർ ടുക്ക് കെയർ ഓഫ് ഭാഗ്യ സിസ്റ്റേഴ്സ്. സിസ്റ്ററെ കാര്യങ്ങളൊക്കെ അവർ നോക്കി. സ്വപ്ന സിസ്റ്റർ സ്വപ്ന. ഓക്കെ, ബേബി സിസ്റ്റർ സ്വപ്ന. സ്വപ്നൻ്റെ കാര്യങ്ങൾ ആസ് സൂൺ ആസ് ഭാഗ്യ കെയിം ഇൻ ടു ദ ക്ലാസ് ഷി കെപ്റ്റ് ദ ബേബി ബിസി വിത്ത് പ്ലേയിങ് ആക്ടിവിറ്റീസ് ടു ഗീവ് ഭാഗ്യ ടൈം ടു സ്റ്റഡി. അതുപോലെ വീട്ടിൽ വരുമ്പോഴും ഈ ഭാഗ്യക്ക് പഠിക്കാൻ സമയം കിട്ടാൻ വേണ്ടിയിട്ട് സിസ്റ്റേഴ്സിനൊക്കെ എന്തെങ്കിലും ബേബി കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കാനുള്ള ഇട്ട് കൊടുത്ത് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ബിസി ആക്കും. അപ്പോൾ ഭാഗ്യക്ക് പഠിക്കാൻ സമയം കിട്ടും. സ്റ്റേറ്റ് ഹൗ ഭാഗ്യ ചേഞ്ച് ആസ് സൂൺ ആസ് ഷീ കെയിം ടു ദ ക്ലാസ്. ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ഈ ഭാഗ്യ മാറിയത്? ആസ് സൂൺ ആസ് ഭാഗ്യ എൻ്റർ ദ ക്ലാസ് ഷീ ഷെഡ് ഓഫ് ഹെർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബിഗാൻ ടു എൻജോയ് സ്കൂൾ ലൈക്ക് എനി അതർ ചൈൽഡ്. സ്കൂളിൽ വന്നപ്പോൾ തൻ്റെ റെസ്പോൺസിബിലിറ്റീസൊക്കെ മാറ്റിവെച്ച് സ്കൂളിൽ സാധാരണ എല്ലാ കുട്ടികളും പോലെ തന്നെ സ്കൂൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. വൈ ഡിഡ് ജാൻകി അയ്യർ സ്കോൾഡ് ഭാഗ്യ? എന്തിനാണ് ഭാഗ്യയെ സ്കോൾഡ് ചെയ്തു? ചീത്ത പറഞ്ഞ എന്തിനാണ്? ഷീ സ്കോൾഡഡ് ഭാഗ്യ ബിക്കോസ് ഷീ വാസ് ലേറ്റ് ഫോർ ദ ക്ലാസ്. ക്ലാസ്സിന് ലേറ്റായി വരാൻ, അതുകൊണ്ടാണ് ചീത്ത പറഞ്ഞത്. ജാൻകി അയ്യർ ഡിഡ് നോട്ട് വാണ്ട് ഭാഗ്യ ടു നെഗ്ലക്ട് ഹെർ സ്റ്റഡീസ്. പഠിത്തം ഒഴിവാക്കാൻ ഈ ഭാഗ്യ പഠിത്തം ഒഴിവാക്കുന്നത് ജാൻകി അയ്യർക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു, അതുകൊണ്ടാണ് നേരം വൈകിയപ്പോൾ ചീത്ത പറഞ്ഞത്. വാട്ട് വാസ് എ ഡിഫിക്കൽട്ട് ചോയ്സ് ഭാഗ്യ ഹാഡ് ടു മേക്ക്. എന്ത് ഡിഫിക്കൽട്ടായ തീരുമാനമാണ് ഭാഗ്യക്ക് എടുക്കേണ്ടി വന്നത്? ഫോർ ദ വർക്ക് ഭാഗ്യ ഡിഡ് ആസ് എ ഡൊമസ്റ്റിക് ഹെൽപ്പർ ഷീ ഗോട്ട് മണി വിത്ത് വിച്ച് ഷീ കുഡ് ബൈ ക്ലോത്ത്സ് സ്ലിപ്പേഴ്സ് ആൻഡ് അതർ പ്രെറ്റി തിങ്സ്. അപ്പോൾ ഈ പാർട്ട് ടൈമായി നിൽക്കുന്ന ജോലിയിൽ നിന്നാണ് ഭാഗ്യക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള പൈസയൊക്കെ കിട്ടിയിരുന്നത്. വെൻ ഷീ വാസ് ഓഫേർഡ് മോർ വർക്ക് ആസ് എ ഡൊമസ്റ്റിക് ഹെൽപ്പർ ഷീ ന്യൂ that she would get more money for it but have less time to study and go to school. കൂടുതൽ വേറെ ജോലിയും കൂടി ഡൊമസ്റ്റിക് അടുത്ത് തന്നെ കിട്ടിയപ്പോൾ ഭാഗ്യക്ക് അറിയാം കൂടുതൽ പൈസ കിട്ടും. പക്ഷേ എന്തായിരുന്നു ഭാഗ്യനെ അലട്ടിയ പ്രശ്നം എന്ന് വെച്ചാൽ പഠിക്കാനുള്ള സമയം നഷ്ടപ്പെടും, സ്കൂളിൽ പോകാനും സമയമില്ലാത്തവരും. ഷീ ലൈക്ക് സ്കൂൾ ആൻഡ് ഷീ ഓൾസോ ലൈക്ക്ഡ് ഓൾ തിങ്സ് ഷീ കുഡ് ബൈ വിത്ത് ദ മണി ഷീ ഏൺഡ്. അവൾക്ക് സ്കൂളും ഇഷ്ടമാണ്, അതുപോലെ തന്നെ പൈസ കിട്ടിയ പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങാനും ഇഷ്ടമാണ്. ഷീ ഹാഡ് ടു മേക്ക് എ ഡിഫിക്കൽട്ട് ചോയ്സ് ബിറ്റ്വീൻ ഹെർ സ്റ്റഡീസ് ആൻഡ് മണി ഷീ കുഡ് ഏൺ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഭാഗ്യക്കൊരു തീരുമാനം എടുക്കാൻ ഡിഫിക്കൽട്ടാണ്. അതെന്താണ്, സ്കൂൾ വേണോ കൂടുതൽ പൈസ വേണോ, അതാണ് തീരുമാനം. വാട്ട് ചോയ്സ് ഡിഡ് ഭാഗ്യ മേക്ക്? എന്താ തീരുമാനമാണ് ഭാഗ്യ എടുത്തത്? ഭാഗ്യ ഡിസൈഡ് നോട്ട് ടു അക്സെപ്റ്റ് ദ ഓഫർ ഓഫ് മോർ വർക്ക് ആസ് എ ഡൊമസ്റ്റിക് ഹെൽപ്പർ സോ ഷീ കുഡ് സോ ദാറ്റ് ഷീ വുഡ് ഹാവ് ടൈം ടു സ്റ്റഡി ഇൻ ആഫ്റ്റർനൂൺ. കൂടുതൽ വർക്ക് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. പഠിക്കാൻ ആ സമയം കൂടി പഠിക്കാൻ യൂട്ടിലൈസ് ചെയ്യാനാണ് തീരുമാനം. വാട്ട് വാസ് റിമാർക്കബിൾ അബൌട്ട് ഹെർ ചോയ്സ്?
എന്താണ് എടുത്തു പറയാനുള്ളത് ആ ഭാഗ്യയുടെ തീരുമാനത്തെ കുറിച്ച്? ഹെർ ചോയ്സ് വാസ് റിമാർക്കബിൾ ബിക്കോസ് ദ മണി ഷീ കുഡ് ഏൺ ഫോർ ദ എക്സ്ട്രാ വർക്ക് വാസ് ബിഗ് എമൗണ്ട് ഫോർ ഹെർ. ടു റെഫ്യൂസ് സച്ച് എ ഓഫർ വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ പുവർ ഗേൾ ലൈക്ക് ഹെർ. അപ്പോൾ ഈ എക്സ്ട്രാ ടൈമിന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് ഭാഗ്യ പോലത്തെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം വളരെ വലിയൊരു തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി ഈ ഓഫർ വേണ്ടാന്ന് വെക്കുന്നത് വളരെ പ്രയാസമാണ്. ഇറ്റ് വാസ് റിമാർക്കബിൾ ചോയ്സ് ബിക്കോസ് ഷീ മെയ്ഡ് ഇറ്റ് ആഫ്റ്റർ തിങ്കിങ് വെരി ക്ലിയർലി അബൌട്ട് ഹെർ ഗോൾ ആൻഡ് ഓൾസോ അബൌട്ട് വാട്ട് വാസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ഹെർ, എഡ്യൂക്കേഷൻ ഓർ മണി. അപ്പം ഈ ഒരു പ്രായത്തിൽ പൈസയെക്കാട്ടും പ്രധാനം വിദ്യാഭ്യാസമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ആ കുട്ടി അങ്ങനൊരു തീരുമാനം എടുത്തത്. ഹൗ ഡിഡ് മദർ തെരേസ മേക്ക് ഹെർ പേഷ്യൻസ് ഫീൽ കംഫർട്ടബിൾ? മദർ തെരേസ എങ്ങനെയാണ് അവരുടെ പേഷ്യൻസിനെ ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു സുഖമാണെന്ന് തോന്നിച്ചിരുന്നത്, സുഖം നൽകിയിരുന്നത്? മദർ തെരേസ ലുക്ക്ഡ് ആഫ്റ്റർ ഹെർ പേഷ്യൻസ്, ഷീ മെയ്ഡ് ദം ഫീൽ വാണ്ടഡ് ആൻഡ് ദേ വർ നോട്ട് അലൗ അലോൺ. അല്ലേ, അവർ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാക്കി. ഷീ മെയ്ഡ് ദം ഫീൽ ദാറ്റ് ദർ വർ പീപ്പിൾ ഹൂ ലവ്ഡ് ആൻഡ് കെയർഡ് ഫോർ ദം. അവർ ആളുകളുണ്ട് അവർക്ക് വേണ്ടി, അവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി സഹായിക്കാനും കെയർ ചെയ്യാനൊക്കെ ആളുകളുണ്ട് എന്ന തോന്നൽ അവർക്ക് വരുത്തി മദർ തെരേസ. ക്വസ്റ്റ്യൻ: ഇൻ വാട്ട് വേ ഈസ് ആനന്ദ് ഭാരതി എ യുണീക്ക് സ്കൂൾ? എന്ത് ഇതിലാണ് ആനന്ദ് ഭാരതി ഒരു യുണീക്കായിട്ടുള്ള ഒരു, എന്താണ് അവിടെ വ്യത്യാസം ആ സ്കൂളിൽ? ആനന്ദ് ഭാരതി ഈസ് എ യുണീക്ക് സ്കൂൾ ബിക്കോസ് ഓൾദോ ഇറ്റ് ഈസ് നോൺ ഫോർമൽ സ്കൂൾ ഇറ്റ് ഈസ് വെരി സീരിയസ് അബൌട്ട് എഡ്യൂക്കേഷൻ. ഒരു എന്താ പറയുക, ആധികാരികമായ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ സ്കൂൾ അല്ലെങ്കിൽ കൂടി അതെന്താണ്, അത് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു, വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ലൈക്ക് എ നോൺ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ യെറ്റ് ഇറ്റ് സ്റ്റുഡൻസ് റൈറ്റ് പബ്ലിക് എക്സാമിനേഷൻ ആൻഡ് ഈവൻ ഗോ ഓൺ ഹയർ സ്റ്റഡീസ് ലൈക്ക് ദ സ്റ്റുഡൻസ് ഓഫ് ഫോർമൽ സ്കൂൾ. സാധാരണ സ്കൂളിലെ കുട്ടികളെ പോലെ തന്നെ പബ്ലിക് പൊതുപരീക്ഷകളൊക്കെ അവിടെയുള്ള കുട്ടികൾ എഴുതിയിരുന്നു. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയും കുട്ടികൾ അവിടെയുള്ള കുട്ടികൾ പോയിരുന്നു. ഇറ്റ് ഷെയർസ് ദ പ്രോബ്ലം ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ട്രൈസ് ടു സോൾവ് ദം. അല്ലേ, അവിടെ കുട്ടികളെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്ത് പരസ്പരം പങ്കുവെച്ച് അതൊക്കെ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു രീതിയായിരുന്നു. ഇറ്റ് ബിൽഡ് ദെയർ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദംസെൽഫ് ആൻഡ് സപ്പോർട്ട് ദം ത്രൂ ഔട്ട് ദെയർ സ്റ്റഡി ഇൻ ദ സ്കൂൾ. അവരെ നന്നായി സപ്പോർട്ട് ചെയ്യും, അതുപോലെ അവരെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു രീതിയാണ് ആ സ്കൂളുണ്ടായിരുന്നു വിദ്യാഭ്യാസം. അടുത്തത്, വാട്ട് ഈസ് ആൻ ഇൻ്റർവ്യൂ? ഇൻ്റർവ്യൂ എന്താണെന്നുള്ള ഒരു ചോദ്യം പോലെ. അപ്പോൾ ഇൻ്റർവ്യൂ, ആൻ ഇൻ്റർവ്യൂ ഈസ് എൻ ഓറൽ ആക്ടിവിറ്റി ഇൻ വിച്ച് ഇൻ്റർവ്യൂവർ ആസ്ക് ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ ടു ഗെറ്റ് സം ഇൻഫർമേഷൻ. ഒരു എന്താ പറയുക, ഒരു ആക്ടിവിറ്റി, ചോദ്യോത്തരം പോലെയാണ്, എഴുത്തൊന്നും ആവില്ല, ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം പറയും, ഓറൽ വായകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം. സംടൈംസ് ഇൻ്റർവ്യൂവർ റൈറ്റ് ഡൗൺ ദെയർ ക്വസ്റ്റ്യൻസ് സോ ദാറ്റ് ടു എൻഷുർ ദാറ്റ് ദേ ആസ്ക് ഓൾ റെലവൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ചോദ്യകർത്താവ് ക്വസ്റ്റ്യൻസൊക്കെ എഴുതി വരും ചില സമയങ്ങളിൽ, അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു എന്ന് ഉറപ്പുവരുത്തും കൂടിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൻ ഇൻ്റർവ്യൂ ഈസ് ഡിഫറെൻറ്റ് ഫ്രം എ ഡയലോഗ്. അല്ല, ഇൻ്റർവ്യൂവും ഡയലോഗും പൂർണ്ണമായി രണ്ടാണ്. ഇറ്റ് ഈസ് മോർ ഫോർമൽ ആൻഡ് ഈസ് ഹെൽഡ് ഫോർ എ സ്പെസിഫിക് റീസൺ. അപ്പോൾ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണ്, അതുപോലെ ഫോർമലാണ്, ഒഫീഷ്യൽ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിൻ്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ട്. ഇൻ്റർവ്യൂ ഈസ് ആൻ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പേഴ്സൺ. കൂടുതൽ ആളുകൾക്ക് എത്തിക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, രണ്ടോ രണ്ടിൽ കൂടുതലോ ആൾ തമ്മിലുള്ള ഒരു സംഭാഷണം. ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ഇൻ വിച്ച് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക് ബൈ ദ ഇൻ്റർവ്യൂവർ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഇൻ ദ ഇൻ്റർവ്യൂവി ഫ്രം ദ ഇൻ്റർവ്യൂവി. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആളും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഇൻ്റർവ്യൂ ഒരു വിവരങ്ങൾ ശേഖരണമാണ് ഇതുകൊണ്ട് വഴി ഉദ്ദേശിക്കുന്നത്. ഇൻ്റർവ്യൂ ഈസ് കണ്ടക്ടഡ് ഫോർ എ സ്പെസിഫിക് റീസൺ. അത് എന്താകാം, ഒന്നുമില്ലെങ്കിൽ അറിവ് പരീക്ഷിക്കാനോ അല്ലെങ്കിൽ സ്യൂട്ടബിലിറ്റി ഓഫ് എ പേഴ്സൺ ഫോർ എ പെർട്ടിക്കുലർ ജോബ്, എന്തെങ്കിലും പെർട്ടിക്കുലർ ജോലിക്ക് വേണ്ടി ഇയാളെ
അനുയോജ്യനാണോ അനുയോജ്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂ. ഇങ്ങനെയാണ് അധികം ഇൻ്റർവ്യൂകളും നടക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, വാട്ട് ഈസ് എ റിപ്പോർട്ട്? എ റിപ്പോർട്ട് എന്താണ് എന്ന് വെച്ചാൽ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാകും, ആക്സിഡൻറ്റിനെ കുറിച്ച് റിപ്പോർട്ട് ഉണ്ടാകും, ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടുണ്ടാകും, ഈവൻറ്റിനെ കുറിച്ചിട്ടുണ്ടാകും, ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിയും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ തേർഡ് പേഴ്സൺ ആൻഡ് ദ ടെൻസ് ഫോം ഷുഡ് ബി ഫാസ്റ്റ്. ഒരു ഫാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ, മൂന്നാമതൊരാളെ പോലെ. ഫാക്ട്സ് ആർ റിപ്പോർട്ടഡ് വിത്തൗട്ട് ഗിവിങ് പേഴ്സണൽ വ്യൂസ് ഓർ ഒപ്പീനിയൻ. പിന്നെ ഫാക്റ്റുകളെ കുറിച്ച് ഒക്കെ എഴുതുമ്പോൾ എന്താണ്, പേഴ്സണലായിട്ടുള്ള കാര്യം, പേഴ്സണൽ വ്യൂ, എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അയാളെ അഭിപ്രായം എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, അത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് കേഡ് ഓൺലൈൻ ക്ലാസ്സസ്.